നമസ്കാരം. ഹിന്ദുവിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് പൊതു മുതലാക്കാനുള്ള സർക്കാർ നീക്കം ഇപ്പോഴും നിർബാധം തുടരുകയാണ്. ഇത് കുറെ നാളായി നമ്മൾ പല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകളാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ലഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന സ്ഥലത്താണ്. ബാലുശ്ശേരിക്ക് അടുത്തുള്ള തൃക്കുറ്റിശ്ശേരി മഹാദേവ ക്ഷേത്രത്തിന്റെ കുളം, ആ ക്ഷേത്രക്കുളം ഇപ്പോൾ പൊതു നീന്തൽ കുളമാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രദേശത്ത് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. കാര്യം ഈ ക്ഷേത്രത്തിന്, അതായത് പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുള്ളത് ജില്ലയിൽ നാല് കുളങ്ങളുള്ള ക്ഷേത്രം എന്നൊരു അപൂർവത അവകാശപ്പെടാവുന്ന ക്ഷേത്രമാണ് ഈ തൃക്കുറ്റിശ്ശേരി ക്ഷേത്രം. ഇതിന്റെ രണ്ട് കുളങ്ങൾ ഭക്തജനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഒരു കുളം മണ്ണ് മൂടി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ശേഷിക്കുന്ന മറ്റൊരു കുളമാണ് ഇപ്പോൾ ക്ഷേത്രക്കുളം എന്നുള്ള പേര് പോലും മാറ്റി അതിനെ പൊതു മുതലാക്കി നീന്തൽ കുളമാക്കി മാറ്റാനുള്ള ഒരു നീക്കം നടത്തുന്നത്. പ്രദേശത്തെ എം എൽ എ ആയ പുരുഷൻ കടലുണ്ടി ഇതിന്റെ ഉദ്ഘാടനവും കാര്യം ഈ പദ്ധതിയുടെ ഒരു ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു. ഇപ്പോൾ ഇതിനെതിരെ പ്രദേശത്ത് വ്യാപകമായ പ്രതിഷേധം നടക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രതിഷേധം. ഇതിന്റെ ഭാഗമായി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം സംഭവസ്ഥലം സന്ദർശിച്ചു. മഹാദേവന്റെ ക്ഷേത്രക്കുളം യാതൊരു കാരണവശാലും പൊതു കുളമാക്കാനുള്ള അല്ലെങ്കിൽ പൊതു നീന്തൽ കുളമാക്കാനുള്ള സർക്കാർ നീക്കം അത് അനുവദിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നെങ്കിൽ തന്നെ അത് ക്ഷേത്ര ആചാരങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. ക്ഷേത്ര ആചാര മര്യാദകൾ വിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ അജണ്ടയാണെന്നും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സ്വത്തുക്കൾ, ഹിന്ദുക്കളുടെ സ്വത്തുക്കളൊക്കെ പൊതു മുതലാക്കാനുള്ള ഒരു നീക്കം ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്നും ശശികല ടീച്ചർ പറഞ്ഞു. പക്ഷെ പ്രദേശത്ത് ഇപ്പോഴും വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു സംഭവത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായ ഇത്തരത്തിലുള്ള പല ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ കഴിഞ്ഞ 5 വർഷമായി പല രീതിയിലും വഴിമാറിപ്പോയിരുന്നു. പക്ഷേ അതിലൊക്കെ ശക്തമായ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി. എന്തിനേറെ പറയുന്നു, ദേവസ്വം ബോർഡ് പോലും പല ക്ഷേത്രങ്ങളിലെയും വിളക്കും കിണ്ടിയും പൂജാപാത്രങ്ങളും ഉൾപ്പെടെയുള്ളവ വിൽക്കാനൊരു നീക്കം നടത്തിയിരുന്നു. അതിനെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. പല ക്ഷേത്രങ്ങളിലും വരുമാനം കുറഞ്ഞത് കാരണം മറ്റ് രീതിയിലുള്ള ക്ഷേത്ര സ്വത്തുക്കൾ എടുത്ത് വിറ്റ് കാശാക്കുന്ന ഒരു നടപടി 3 ദേവസ്വം ബോർഡുകളിലും, അത് ഒരു ദേവസ്വം ബോർഡിനെ നമുക്കതിൽ മാറ്റി നിർത്താനാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാകട്ടെ, കൊച്ചി ദേവസ്വം ബോർഡാകട്ടെ, മലബാർ ദേവസ്വമാകട്ടെ, ഈ 3 ദിവസവും ഈ ഒരു കാര്യത്തിൽ മത്സരം തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിന്റെ വളരെ സമൃദ്ധസുന്ദരമായ ഒരു ഗ്രാമപ്രദേശമാണ് ഈ തൃക്കുറ്റിശ്ശേരി. ഈ തൃക്കുറ്റിശ്ശേരിയുടെ ആ സമൃദ്ധിക്ക് നിദാനമായി വർത്തിക്കുന്ന അവിടുത്തെ ശ്രീ മഹാദേവന്റെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിനാണ് ഏറ്റവും അപൂർവതയായി നിലകൊള്ളുന്ന 4 കുളങ്ങൾ ഉള്ളത്. വളരെയധികം പ്രാചീനതയും അതുപോലെ പഴക്കവും ഒക്കെ അവകാശപ്പെടാവുന്ന ക്ഷേത്രക്കുളം കൂടിയാണ് ഇത്. ഈ ഒരു കുളത്തിലാണ് ഇപ്പോൾ സർക്കാർ കയ്യേറി ഇതിനെ നീന്തൽ കുളമാക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതിനെതിരെ പ്രദേശത്തെ ഹൈന്ദവർ ഒന്നടങ്കം സംഘടിച്ചുകൊണ്ട് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. എന്തായാലും ക്ഷേത്ര സ്വത്തുക്കൾ കണ്ടെടുക്കാനുള്ള സർക്കാർ, ഇടതുപക്ഷ സർക്കാരിന്റെ അവരുടെ ആ നയം, അത് ഈ വൈകിയ വേളയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞിട്ട് പോലും അത് നിർബാധം തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി മാറുകയാണ് ഇത്തരത്തിൽ കോഴിക്കോട് നിന്നുള്ള ഈ ഒരു വാർത്ത. ശശികല ടീച്ചറും പറഞ്ഞത് അത് തന്നെയാണ്. ഈ ഒരു പ്രതിഷേധ സമരം കഴിഞ്ഞ ദിവസം വയൽ പീടികയിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. ആ കൂട്ടായ്മയിലാണ് ശശികല ടീച്ചർ ആഞ്ഞടിച്ചത്. മഹാദേവന്റെ ക്ഷേത്രക്കുളം അത് മഹാദേവന് തന്നെ സ്വത്തായി നിലനിൽക്കുമെന്നും അതിൽ തൊട്ട് കളിക്കാൻ ഒരു സർക്കാരിനെയും അനുവദിക്കില്ലെന്നും ഏതെങ്കിലും രീതിയിലുള്ള വികസനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ക്ഷേത്ര ആചാര മര്യാദകൾ പാലിച്ചുകൊണ്ടാകണം എന്നും ശശികല ടീച്ചർ ഈ ഒരു ഭക്തജന കൂട്ടായ്മയിൽ അവകാശപ്പെട്ടു. എന്തായാലും പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ സംഘടിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ക്ഷേത്ര ആചാരങ്ങൾക്കോ മര്യാദകൾക്കോ എതിരായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി.